بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين رضوان الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓർബിറ്റ് ഒരുക്കിയിട്ടുള്ള ടോക്ക് സീരീസിലാണ് ഇപ്പോൾ മീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും അടിസ്ഥാനപരമായ ചില ആലോചനകളുടെ ഓരം ചേർന്നുകൊണ്ട് അല്പസമയം സംവദിക്കുക. നാം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഈ ജീവിതത്തിലെ നന്മകൾക്ക് അടിസ്ഥാനപരമായ മൂല്യം എവിടെയാണ് നിർണയിക്കപ്പെടുന്നത്, ആത്യന്തികമായ ജീവിത ലക്ഷ്യം നമുക്ക് ഓരോരുത്തർക്കും എന്താണ് തുടങ്ങിയുള്ള പ്രാഥമികമായ ആലോചനകളുടെ ഓരത്തു നിൽക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ചില വീക്ഷണങ്ങൾ നമുക്ക് പങ്കുവെക്കാം. പ്രധാനമായി രണ്ടു പക്ഷത്തെയാണ് ഞാനിവിടെ കാണുന്നത്. ഒന്ന്, ഒരു വിശ്വാസിയായ, പ്രത്യേകിച്ചും ഇസ്ലാമിനെ അംഗീകരിക്കുന്ന എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ എവിടെ നിന്ന് വന്നു? അതെ, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ശക്തിയായ രക്ഷിതാവ് എന്നെ സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രതിനിധിയായി കുറച്ചു കാലത്തേക്ക് എന്നെ അയച്ചു. എന്റെ മുന്നിൽ നന്മയുടെയും തിന്മയുടെയും കാണിച്ചു തന്നു. നന്മയുടെ വഴി സ്വീകരിക്കുന്ന പക്ഷം ഈ ലോകത്തെ നിശ്ചയിക്കപ്പെട്ട അവധിക്ക് ശേഷം മറ്റൊരു ലോകത്തേക്ക് നിങ്ങൾ യാത്രയാക്കപ്പെടുമ്പോൾ ഈ നന്മകളുടെ മുഴുവനും പ്രതിഫലമായി എന്നേക്കുമുള്ള പറുദീസ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ തിന്മയുടെ ഭാഗത്ത് ചേർന്ന് നിന്നാൽ അഥവാ അരുതായ്മകളുടെയും അനാവശ്യങ്ങളുടെയും മാനുഷിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും കാരുണ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും പക്ഷത്ത് നിന്നാൽ നിങ്ങൾക്ക് മരണാനന്തരം വിചാരണയുടെ ലോകത്ത് ഈ ചെയ്തികളുടെ മുഴുവൻ ശിക്ഷ അനുഭവിക്കുന്ന ഒരു ലോകം വരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രതിനിധിയാക്കപ്പെട്ട ഈ ഭൗമിക ലോകത്ത് നിങ്ങൾ കൃത്യമായ ഉത്തരവാദിത്വത്തോടെയും കൃത്യമായ ചിട്ടയോടെയും ജീവിക്കണം. എന്നെ ഇങ്ങോട്ട് അയച്ച എന്റെ ഉടമസ്ഥനും രക്ഷിതാവുമായ പരമാധികാരി എനിക്കൊരു മാനുവൽ തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്. സാധാരണയിൽ ഏതൊരു പ്രൊഡക്റ്റിനും നിർമ്മിക്കുന്ന കമ്പനി ഒരു യൂസേഴ്സ് മാനുവൽ നൽകുന്നത് പോലെ എന്നെ സൃഷ്ടിച്ച രക്ഷിതാവ് എനിക്കൊരു ലൈഫ് മാനുവൽ തന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത്, അതിനനുസൃതമായിട്ടാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ കൃത്യമായ ഒരു വ്യവസ്ഥിതിയുടെ കീഴിലാണ് ഒരു വിശ്വാസിയായ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്, ചില കടപ്പാടുകളുണ്ട്. ചിലരെ ആദരിക്കുകയും ചിലരെ മാനിക്കുകയും ചിലതിനെ പരിഗണിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുമുണ്ട്. ഈ ഒരു പരിതസ്ഥിതിയിലാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. അതേസമയം ഇതിൻ്റെ ഒരു മറുവശമുണ്ട്, ഒരു മറുപക്ഷം. ഇപ്പോൾ ഈ അവതരണത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന ഒരു മറുപക്ഷം, വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ പ്രതിപക്ഷം, മീഡിയകൾ സൃഷ്ടിച്ച ഒരു പ്രതിപക്ഷമുണ്ട്, ഒരു ബൈനറിയുണ്ട്. അത് ഒരുപക്ഷെ പടിഞ്ഞാറായിരിക്കും. മതവാദികൾ വെക്കുന്ന മറ്റു പല പ്രതിപക്ഷങ്ങളുണ്ടാകും. ഇതര മതവിശ്വാസികൾ കാണുന്ന ഒരു പ്രതിവാദമുണ്ടാകും. അതൊന്നും ഇപ്പോൾ ഈ ചർച്ചയിൽ വരുന്നില്ല. മതവിശ്വാസിയായ എൻ്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന മറ്റൊരു പക്ഷം, അവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്ന് വന്നു? ഞങ്ങൾ യാദൃശ്ചികമായി വന്നവരാണ്. നിങ്ങൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ജീവിതത്തിന് ലക്ഷ്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്കിവിടെ ജീവിക്കാനൊരു വ്യവസ്ഥിതിയുണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് വ്യവസ്ഥിതികളൊന്നുമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കും, ഇഷ്ടമുള്ളപ്പോൾ ബോഹിക്കും, ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ ആടും, ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ പാടും, ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ നടക്കും. ശരി, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സഞ്ചാര പദം നിർണയിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല, പ്രകൃതിയുടേതായ ഘടനയിലാണ് ഞങ്ങൾ പോകുന്നത്. പ്രകൃതി എന്നത് കേവലം ഒരു ആപേക്ഷികമായ ഒരു കാര്യമല്ലേ? നിയതമായ ഒരു താളത്തിൽ നിന്ന് കൃത്യമായി നിങ്ങൾക്ക് അങ്ങനെ ഒരു മാനുവൽ വരച്ചെടുക്കാൻ കഴിയുമോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ രണ്ട് പക്ഷങ്ങളുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഒന്ന്, കൃത്യമായ ഒരു ഉറവിടത്തെയും കൃത്യമായ ഒരു സഞ്ചാരപഥത്തെയും കൃത്യമായ ഒരു ജീവിത ലക്ഷ്യത്തെയും കൃത്യമായ ചില സ്വപ്നങ്ങളെയും കൃത്യമായ ചില പ്രതീക്ഷകളെയും, ഇതാണ് ഒരു യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസി അവൻ്റെ ഭൗമിക ജീവിതത്തിലൂടെ വീക്ഷിക്കുന്നത്. അതേസമയത്ത് കേവല യുക്തിയുടെയും ശാസ്ത്രമാത്രവാദികളുടെയും എല്ലാം അടിസ്ഥാനങ്ങളിലെല്ലാം ഇളകി ഇന്നവർ എത്തിയിട്ടിരിക്കുന്നത് അവനവൻ്റെ തന്നിഷ്ട വിചാരങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു സായാഹ്നത്തിൽ അങ്ങാടിയിൽ അലഞ്ഞു നടക്കുന്ന ഒരു കുട്ടി, മോനെ നിനക്ക് വീടുണ്ടോ? ഇല്ല. നിന്നെ കാത്തിരിക്കാൻ മാതാപിതാക്കളുണ്ടോ? ഇല്ല. നിന്നെ ഇന്ന് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നിനക്ക് ആരെങ്കിലും അന്നം തരാനുണ്ടോ? ഇല്ല. ഈ അങ്ങാടിയിൽ അലഞ്ഞു നടക്കുന്ന അനാഥനായ, വീടില്ലാത്ത, അവലംബമില്ലാത്ത ഒരു ബാലനെ പോലെയാണ് തന്നിഷ്ടവാദികളായ ആളുകൾ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായി ആത്മീയമായ ലോകത്തിന്റെ ജീവിതത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. നാം കൃത്യമായി ഒരു തറവാട്ടിൽ നിന്ന് വന്നവരാണ്. നമുക്ക് കൃത്യമായ ചില ചിട്ടകളുണ്ട്, കൃത്യമായ ചില വീക്ഷണങ്ങളുണ്ട്, സഞ്ചാര പഥങ്ങളുണ്ട്. ഇതിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാഥമികമായി നോക്കുമ്പോൾ വൈകാരികമായ തലങ്ങൾ ഉയർന്നു നിൽക്കുന്ന സമയത്ത് ചിലർക്ക് തോന്നും, ശരി, മതത്തിൻ്റെതായ ചില നിയന്ത്രണങ്ങളുണ്ടല്ലോ, സ്വതന്ത്രരാകാൻ വേണ്ടി ചിലപ്പോൾ സ്വതന്ത്ര വിചാരങ്ങൾക്ക് മഹിമയുണ്ടെന്ന് വിചാരിച്ചു. എന്നാൽ അതൊരു അനാഥത്വത്തിലേക്കും അടിസ്ഥാനപരമായ ഇല്ലായ്മയിലേക്കുമാണ് കടന്നു പോകുന്നത് എന്ന് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഭൗതിക ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു ചിത്രം മതം നമ്മുടെ മുമ്പിൽ വരച്ചു തരുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇവിടെയുള്ള ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങളും ഇവിടെയുള്ള ആനന്ദങ്ങളും മാത്രമാണ് ആത്യന്തികമായി നമുക്ക് അനുഭവിക്കാനുള്ളതെങ്കിൽ എത്രയോ മനുഷ്യർ കഷ്ടത്തിലാണ്, എത്രയോ മനുഷ്യരുടെ ജീവിതം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. യുക്തിവാദവും അല്ലെങ്കിൽ യുക്തിവാദമെന്ന് പറയപ്പെടുന്ന തന്നിഷ്ടവാദികളായ ആളുകളും വികലാംഗനായി, രോഗിയായി, ആരും നോക്കാനില്ല. അയാൾ എന്ത് പ്രതീക്ഷയോടെയാണ് ഇവിടെ ജീവിക്കേണ്ടത്? അയാൾക്ക് എന്താണ് കാത്തിരിക്കാനുള്ളത്? അയാൾക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത്? അതേസമയത്ത് മതം അയാൾക്ക് ജീവിക്കാനുള്ളൊരു ആത്മാവിനെ നൽകുന്നു. വികലാംഗനാണ്, ആശ്രയത്തിന് ആരുമില്ല, ഒന്നുമില്ല, സാമ്പത്തികമായ അടിത്തറയുമില്ല. അയാൾ ഭൗതികവാദികളുടെ ചിന്തയിൽ അയാൾക്ക് ആത്മഭൂതി ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, അയാൾക്ക് സുഖങ്ങളെല്ലാം അവസാനിച്ചുവല്ലോ, ക്ഷേമങ്ങളെല്ലാം തീർന്നുവല്ലോ. അയാൾക്കിനി നല്ലത് എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒടുക്കി
നശീകരണത്തിലേക്ക് പോവുകയായിരിക്കും എന്ന് ചില തന്നിഷ്ടവാദികൾ പറഞ്ഞേക്കാം. എന്നാൽ മതത്തിന്റെ വീക്ഷണത്തിൽ അങ്ങനെയല്ല. ഈ ജീവിതം ഒരു എക്സാമിനേഷൻ ഹാൾ പോലെയാണ്. ഇത് ക്ഷണികമായ ഒരിടവേളയാണ്. ഇന്നലകളിൽ നിന്ന് കടന്നു വന്ന മനുഷ്യന്റെ ആത്മാവിന്റെ സഞ്ചാരത്തിന്റെ ശരീരമാകുന്ന കുപ്പായമണിഞ്ഞ ഇടവേളയിലുള്ള ഒരു കടന്നു പോകുന്ന വഴി മാത്രമാണ്. ഇതിനപ്പുറത്ത് വലിയ പ്രതീക്ഷകൾ മതം നൽകുന്നു. രോഗിയായി കിടക്കുന്ന ഒരു വിശ്വാസിയുടെ മുമ്പിൽ വലിയ പ്രതീക്ഷയുണ്ട്. മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയുടെ മുമ്പിൽ വലിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ താൽക്കാലികതയും ഇനി വരാനുള്ള ലോകത്തിൻ്റെ അനശ്വരതയും കൃത്യമായി മനസ്സിലാക്കുന്നവനാണ് വിവേകിയായ മനുഷ്യൻ. ഇതിനെ കൃത്യമായി ഒരു കവി അടയാളപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സഹീർ അത്വാജി പറയുന്നുണ്ട്, നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. നമ്മെ ഇങ്ങോട്ട് അയച്ചതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. നമ്മെ അയച്ച ഒരു ശക്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിന് പദ്ധതികളുണ്ട്. ഫൈല്ലൻ നക്കുൻ ബിഹി മുഅ്മിനീന, നമ്മൾ ആ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ആ ലക്ഷ്യത്തെ കൃത്യമായി ഉൾക്കൊണ്ടില്ലെങ്കിൽ, ഫൈന്നാല നൂക്ക, നമ്മൾ അവിവേകികളായി പോകും, നമ്മൾ ബുദ്ധിശീലന്മാരായി പോകും, ഭ്രാന്തന്മാരായി പോകും. വൈൻ നഹനു കുന്ന ബിഹി മുഅ്മിനീന, നമ്മൾ അതിനെ ശരിയായി വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും, വലസ്ന നഖാഫു, നമ്മൾ അതിനെ കൃത്യമായി ഭയക്കുകയും അറിയുകയും ചെയ്തില്ലെങ്കിൽ, വൈന്നാല ഹൽക്ക, അറിഞ്ഞിട്ടും വിശ്വസിച്ചിട്ടും മാത്രം കാര്യമില്ല, അനുസൃതമായി നമ്മൾ പെരുമാറിയില്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ്. ഇതിനെ ഉൾക്കൊണ്ടില്ലെങ്കിൽ നമ്മൾ അവിവേകികളാണ്. ഉൾക്കൊള്ളുകയും അനുസരിക്കുകയും ഈ നിയതമായ നിയമവ്യവസ്ഥയുടെ പിന്നിൽ സഞ്ചരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ജയിക്കാനാവും. വളരെ മനോഹരമായ ഈ കാവ്യത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ആശയം ഒളിച്ചിരിക്കുന്നുണ്ട്. നാം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ലക്ഷ്യമില്ലാത്ത ആളുകൾക്ക് പല ആശയങ്ങളെയും നമ്മുടെ മുമ്പിൽ പറയാനുണ്ടാകും. പരിശുദ്ധമായ ഖുർആനും ഇസ്ലാമും മുന്നോട്ട് വെക്കുന്ന ആത്യന്തികമായ യാഥാർത്ഥ്യങ്ങളെയാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മൾ സനാതനരാണ്. നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. നാം പോകുന്നത് വലിയ ഒരു നേട്ടത്തിലേക്കാണ്. നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ പ്രതീക്ഷകളുടെ വഴിയിലാണ്. ഒരുപക്ഷെ എൻ്റെ എല്ലാ അവയവങ്ങളും നിശ്ചലമായി, എൻ്റെ എല്ലാ ശാരീരിക അവയവങ്ങളും നിശ്ചലമായി, ഈ ജീവിതത്തിൽ എനിക്കിനി ഒരു പ്രതീക്ഷയുമില്ല, ഒരു അധ്വാനത്തിനുമുള്ള വഴിയില്ല, ഒരു പരിശ്രമത്തിനുമുള്ള സാധ്യതയില്ല, അങ്ങനെയെല്ലാം വന്നാലും എൻ്റെ ഉള്ളിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്താണ്? ഇതിനപ്പുറത്ത് സുഖാഡംബരങ്ങളുടെ ഒരു ലോകം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അവിശ്വാസികളായ ആളുകൾക്ക് എന്തെല്ലാം സുഖം ഈ ലോകത്ത് ലഭിക്കുന്നുണ്ടോ അതെല്ലാം വിശ്വാസികൾക്കും ലഭിക്കും. അടിസ്ഥാനപരമായ എല്ലാം ലഭിക്കും. പക്ഷേ അലക്ഷ്യമായതും അതുപോലെ തന്നെ അടിസ്ഥാനമില്ലാത്തതുമായ തലങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതേസമയത്ത് ഇതിനപ്പുറത്തൊരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് ആ വിശ്വാസം ശരിയായി പുലർന്നാൽ അവർക്ക് സ്വർഗം ലഭിക്കും. ഇനി ഭൗതികവാദത്തിൻ്റെ പക്ഷത്ത് നിന്ന് ആലോചിക്കും, ഒരുപക്ഷെ അങ്ങനെ ഒരു ലോകമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ലഭിക്കുക? അവർക്ക് എന്തായിരിക്കും പ്രതീക്ഷിക്കാനുണ്ടാവുക? ഈ ലോകത്തെ ജീവിതത്തിൽ ആത്യന്തികമായ ഒരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്കാവണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് വളരെ മനോഹരമായ ചില ചിത്രങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ്? ഈ ഭൗമികമായ ജീവിതം കളിയും തമാശയും വിനോദവും മാത്രമാകും. പാരത്രികമായ ഭവനമാണ് യഥാർത്ഥ ജീവിതം. ഇവിടെ ഇന്ന് ജനിച്ച കുട്ടി ഇന്ന് തന്നെ മരിച്ചെന്ന് വരാം. ഇവിടെ ഇന്ന് ജനിച്ച കുട്ടി നാളെ ഇവിടുന്ന് യാത്രയായെന്ന് വരാം. ഇവിടെ എത്ര ആരോഗ്യമുള്ളവനും നാളെ രോഗിയായെന്ന് വരാം. ഇതെല്ലാം ക്ഷണികമാണ്, ഇതെല്ലാം നൈമിഷികമാണ്.
വേണ്ടി വരാനുള്ള ലോകമുണ്ട്. അത് ആത്യന്തികമായ ആനന്ദ ജീവിത സൗഖ്യങ്ങളുടെ ലോകമാണ്. വേണ്ട വിധത്തിൽ അറിയുകയാണെങ്കിൽ. പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ വെറുതെ ഈ ഭൂമിയിലേക്ക് വിട്ടുവെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ നമ്മെ അയച്ച ഒരു പരാശക്തിയുണ്ട്, നമ്മെ ഇങ്ങോട്ട് അയച്ചതിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഈ ഭൗമികമായ ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ ക്ഷണികതയെക്കുറിച്ച് തിരിച്ചറിഞ്ഞിരിക്കണം. ഖുർആൻ സൂറത്തുൽ ഹദീദിലെ 20-ാം സൂക്തത്തിലൂടെ പറയുന്നത് കേൾക്കൂ. يَعْلَمُ أَنَّمَا الْحَيَاةُ الدُّنْيَا لَعِبٌ وَلَهْوٌ وَزِينَةٌ وَتَفَاخُرٌ بَيْنَكُمْ وَتَكَاثُرٌ فِي الْأَمْوَالِ وَالْأَوْلَادِ كَمَثَلِ غَيْثٍ أَعْجَبَ الْكُفَّارَ نَبَاتُهُ ثُمَّ يَهِيجُ فَتَرَاهُ مُصْفَرًّا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. يعلموا إن الأرينا أنما الحياة الدنيا لعب ولهو. ഭൗമികമായ ജീവിതം കളിയാണ്. കളി എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ കളിച്ച് ക്ഷീണിച്ച് കയറി വരും, പ്രത്യേകിച്ചൊരു നേട്ടമൊന്നും ഉണ്ടാവില്ല, ഓടി കരച്ച് മറിച്ച് കുട്ടികളാണ്, കളിയുമായി റിലേറ്റഡ് ആയിരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഒരു കുട്ടിക്കളിയാണ്. വലഹോൻ, ആനന്ദങ്ങളുടെ, ആസ്വാദനങ്ങളുടെ, ക്ഷണികമായ വിനോദങ്ങളുടെ ഇടമാണ്. സാധാരണ യുവാക്കൾ, കുമാരപ്രായക്കാർ, അവരാണ് ഈ വിനോദങ്ങളിലും ഈ ആർഭാടങ്ങളിലും ഒക്കെ കൂടുതൽ വ്യാപൃതരാണ്. അലങ്കാരം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്ത്രീകൾ പ്രത്യേകിച്ചും ആ ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ, അവർ കൃത്രിമമായ സൗന്ദര്യങ്ങളെ രൂപപ്പെടുത്തുന്നവർ. അപ്പൊ അലങ്കാരവും വിനോദവും കളിയുമാണ്. നിങ്ങൾക്കിടയിൽ ഇങ്ങനെ പെരുമ പറയാൻ, ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ ഉദ്യോഗസ്ഥനാണ്, ഞാൻ വലിയ ഓഫീസറാണ്, ഞാൻ വലിയ സമ്പന്നനാണ്. സന്താനങ്ങളിലും സമ്പത്തിലും പെരുമ പറയുന്ന ലോകമാണ്. ഞാൻ 4 ഡോക്ടേഴ്സിന്റെ പിതാവാണ്. ഞാൻ നല്ല ആരോഗ്യവാന്മാരായ 10 മക്കളുടെ ഉപ്പയാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്ര കോടിയുടെ ആസ്തിയുള്ള ആളാണ്. ഇങ്ങനെ പെരുമ പറയാൻ, ഗമ പറയാൻ ഒക്കെയുള്ള ലോകമാണ്. എന്നാൽ ഈ ലോകത്തിന്റെ ഒരു ചിത്രം നിങ്ങൾക്കറിയുമോ? ഒരു മഴയെ പോലെയാണ്. മഴ പെയ്തപ്പോൾ തളിരുകളെല്ലാം, അല്ലെങ്കിൽ വിത്തുകളെല്ലാം തളിർത്തു, അതിങ്ങനെ കൊഴുത്തു കയറി വന്നു, പച്ചപ്പുകൾ വധികരിച്ചു വന്നു, തോട്ടമെല്ലാം നന്നായി വളർന്നു, അതിലെ കളകളെല്ലാം വളർന്നു, അതിലെ വിത്തുകളെല്ലാം മുളച്ച് ഉയർന്നു വന്നു, നല്ല ഹരിതാഭമായ ഉദ്യാനം, വളരെ മനോഹരമായ കൃഷിത്തോട്ടങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ അതിലെ സസ്യങ്ങൾ കർഷകനെ അത്ഭുതപ്പെടുത്തി. ഹായ്, എത്ര മനോഹരം, എത്ര സുന്ദരമായ കൃഷിത്തോട്ടം, എത്ര സുന്ദരമായ വിളത്തോട്ടം, ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം അത് വാടി ഉണങ്ങി മഞ്ഞ ഇലകളായി മാറും. ഇതുപോലെയാണ് നിങ്ങളും. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ഒരു ഉന്നതിയിലെത്തിയതിന് ശേഷം, യുവത്വത്തിന് ശേഷം നിങ്ങൾ താഴേക്ക് സഞ്ചരിക്കും.
കുഞ്ഞുപ്രായത്തിൽ നിന്ന് വളർന്ന് ശൈശവും ബാല്യവും കൗമാരവും യൗവനവും കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ ഒരു സൈക്ലിക് ഓർഡറിൽ അവൻ അതിൻ്റെ ആരോഗ്യത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിന്ന് പിന്നെ താഴോട്ടാണ് സഞ്ചരിക്കുക. അവലും നുഴഞ്ഞിറങ്ങിസു പ്രായമാകുമ്പോൾ കുട്ടികളെ പോലെയാണ് തിരിച്ചു വരും. പിന്നെ അത് തുരുമ്പായി പോകും, പിന്നെ ഇലകളൊക്കെ കൊഴിഞ്ഞു, അതെല്ലാം കരിയിലയായി മാറി. ഇതാണ് യഥാർത്ഥത്തിൽ ഭൗതികമായ ഇവിടെയുള്ള എല്ലാ ആസ്വാദനങ്ങൾക്കും ഒരു അതിരുണ്ട്, ഇവിടെയുള്ള എല്ലാ ആർഭാടങ്ങൾക്കും ഒരു അതിർത്തിയുണ്ട്, ഇവിടെയുള്ള എല്ലാ സുഖാഡംബരങ്ങൾക്കും ഒരു പരിധിയുണ്ട്. ഇത് ക്ഷണികമാണ്, ഇത് നൈമിഷികമാണ്. അപ്പോൾ ശരിയായൊരു ജീവിതം നമുക്ക് പ്രതീക്ഷിക്കാനുണ്ട്. അതാണ് പാരത്രികമായ ഈ ഒരു പാരത്രികമായ ജീവിതത്തെക്കുറിച്ചുള്ള മോഹമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നന്മകളുടെ അടിത്തറകൾ പാകിയിട്ടുള്ളത്. ഞാൻ രഹസ്യമായി ദാനം ചെയ്തു, ചിലപ്പോൾ അതൊരു മാനുഷിക ഗുണമായി കുറഞ്ഞ ആളുകൾ ഉണ്ടാകാം, കുറഞ്ഞ ആളുകൾ അങ്ങനെ ഉണ്ടാവാം. പക്ഷെ ഇവിടെ കൂടുതൽ ആളുകളും ദാനം ചെയ്യുന്നതിൽ അവർക്കുള്ള പ്രതീക്ഷ എന്താണ്? നാളെ എനിക്ക് ഇതിൻ്റെ ഒരു പ്രതിഫലം ലഭിക്കാൻ. ഏറെ ആളുകളുടെയും നന്മകളുടെ അടിത്തറ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മകൾക്ക് കൂടുതൽ പ്രചോദനം ലഭിക്കാനും ഉള്ള ഏറ്റവും വലിയ ശക്തി ഇന്ന് ലോകത്തുള്ളത് ഇതിനപ്പുറത്തൊരു റിവാർഡ്, ഇതിനപ്പുറത്തൊരു പ്രതിഫലം ലഭിക്കാനുണ്ട് എന്ന ചിന്തയാണ്. ചുരുക്കം ചില ആളുകൾക്ക് നന്മകൾ ഒരു ഹ്യൂമൻ നേച്ചർ ഒന്നുണ്ടായിരിക്കാം. കാരണം എന്താണ്? പുല്ലു മൗലൂദിൻ യൂലുറ സൃഷ്ടാവായ പടച്ചവൻ മനുഷ്യനിൽ അടിസ്ഥാനപരമായി സന്നിവേശിപ്പിച്ചിരിക്കുന്ന ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളുടെ ഭാഗമായി അതിനേറ്റ വ്യത്യാസങ്ങളുണ്ട്, ആ ഗുണങ്ങളുടെ ഭാഗമായി ലഭിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സമത്വവാദികളായ ആളുകൾ എല്ലാവർക്കും സമത്വം വേണം എന്ന് പറയും. പക്ഷേ എങ്ങനെയാണ് ഒരു സമത്വം വകവെച്ചു കൊടുക്കാൻ കഴിയുക? കാരണം എത്രയെല്ലാം വൈവിധ്യങ്ങളാണ് ഈ ലോകത്തുള്ളത്. മനുഷ്യർക്കിടയിൽ കാഴ്ചയിൽ, ആരോഗ്യത്തിൽ, ഇടപാടുകളിൽ, ചുറ്റുപാടുകളിൽ, സാമ്പത്തിക പരിസ്ഥിതിയിൽ, ജീവിക്കുന്ന ചുറ്റുപാട് പരിസരങ്ങളിൽ ഏതെല്ലാം വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങൾക്കെല്ലാം അതീതമായ ഒരു മൂല്യങ്ങളുടെ പരിഗണന എവിടെയാണ് നൽകാനാവുക? ആ മൂല്യങ്ങളുടെ പരിഗണന പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പാടത്തെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവന്റെ ഹൃദയത്തിൽ. നാളെ മനോഹരമായ സ്വർഗോദ്യാനമുണ്ട് എന്ന പ്രതീക്ഷ അയാൾക്ക് ലഭിക്കും. കൊട്ടാരത്തിൽ അധികാരിയായിരിക്കുന്ന ഭരണാധികാരിയുടെ മനസ്സിൽ നാളെ വിചാരണയുടെ ലോകമുണ്ട്, എന്റെ ഈ ഉത്തരവാദിത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന വിചാരം, അയാളെ വിനീതനാക്കും. പാടത്തെ പണിയെടുക്കുന്നവന് പ്രതീക്ഷ നൽകുന്നു, അഹങ്കാരത്തിലേക്ക് പോകുന്നവന് വിനയം നൽകുന്നു. ഇതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് ആധ്യാത്മികമായ വിചാരങ്ങളും ചിന്തകളും. അതുകൊണ്ട് നാം ഈ ക്ഷണികമായ ഭൗതിക ലോകത്തിൻ്റെ താൽക്കാലികതയെക്കുറിച്ച് എപ്പോഴാണോ തിരിച്ചറിയുന്നത്, അപ്പോഴാണ് നാം യഥാർത്ഥ വിവേകിയായി മാറുന്നത്. അപ്പോഴാണ് നമ്മുടെ യുക്തി കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നറിയുന്നത്. എല്ലാത്തിനും പിന്നിൽ കാരണത്തെ അന്വേഷിക്കുന്ന മാനുഷിക പരിതസ്ഥിതി എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ഒരു കാരണത്തെ അന്വേഷിക്കാൻ മടിക്കുന്നു? എന്തുകൊണ്ട് അവിടെ എത്തുമ്പോൾ മാത്രം യാദൃച്ഛികതയിലേക്ക് പോകും? യഥാർത്ഥത്തിൽ ഇന്ന് യുക്തിവാദം ഇല്ല, മറിച്ച് തന്നിഷ്ടവാദങ്ങളാണ് പൊതുമാധ്യമങ്ങളിൽ അധികാരം നടത്തുന്നത്. അവരുടെ വാചക പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തന്നിഷ്ടവാദികൾ. അതുപോലെ തന്നെ കേവലമായ താല്പര്യങ്ങൾ, സ്നേഹവും മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടാൻ മതമൂല്യങ്ങൾക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. കൊറോണ കാലത്ത് എത്ര എത്ര പരിഷ്കൃത രാജ്യങ്ങളിൽ ഉറ്റവരും ഉടയവരും മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ ഡെഡ് ബോഡി എലിയെ കൊണ്ട് കളയും പോലെ അങ്ങാടിയിൽ കളഞ്ഞിട്ട് വരാനുള്ള മനസ്സ് എവിടെ നിന്നാണ് കിട്ടിയത്? മൂല്യങ്ങളെ പരിഗണിക്കുന്ന ഒരു മാനുഷിക ചുറ്റുപാടിൽ, ഒരു സാമൂഹിക ഘടനയിൽ എങ്ങനെയാണ് അങ്ങനെ കാണാൻ കഴിയുക? അവിടെ കേവലം ഉപഭോഗ വിചാരങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് എപ്പോഴാണോ അയാളിൽ നിന്ന് ഉപയോഗമുള്ളത് അപ്പോൾ മാത്രം അയാളെ പരിഗണിക്കുക എന്നതാണ് തന്നിഷ്ടവാദികളുടെ മൂല്യ
പിതാവിനും ജീവിതത്തിലെ ഒരു നിമിഷ നേരത്തെ സന്തോഷത്തിന്റെ ഒരു ഇരയാണ് ഞാൻ. അവർക്ക് ആ സന്തോഷം ലഭിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് അവർ എന്ന് ഭൗതികവാദം പഠിപ്പിക്കും. മതം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നിന്റെ ജന്മത്തിന്റെ കാരണക്കാരനായ നിന്റെ മാതാവും പിതാവും അവർ എന്നും നിന്റെ ആദരവിന്റെ പാത്രങ്ങളാണ്. അവരോട് ഒരു മനോനൊമ്പരം വരുന്ന പ്രയോഗം പോലും പെരുമാറ്റം പോലും ഉണ്ടാകരുത് എന്ന ഒരു വലിയ മൂല്യത്തെയാണ് മതം പഠിപ്പിക്കുന്നത്. ഭൗതികവാദം പഠിപ്പിക്കുന്നത് ഞാൻ നേരത്തെ ഉദ്ധരിച്ചതുപോലെ താൽക്കാലികമായ ഒരു നൈമിഷിക സന്തോഷത്തിന്റെ ഇരയാണ് ഞാൻ. അവർക്ക് ആ സന്തോഷം ലഭിച്ചു കഴിഞ്ഞു. ഇനി എന്തിന് അവർ എന്നോട് കൂടണം? എന്തിന് എന്നെ അവർ പ്രതീക്ഷിക്കണം? എന്തിനു വേണ്ടി അവർ കാത്തിരിക്കണം? ഇതാണ് അത്തരം വാദികൾക്ക് പറയാനുണ്ടാവുക. ബന്ധങ്ങളുടെയും അടുപ്പങ്ങളുടെയും എല്ലാം മാനദണ്ഡങ്ങൾ കേവലം ഉപയോഗങ്ങൾ. എപ്പോഴെല്ലാം എനിക്ക് അയാളിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ടോ, എപ്പോഴെല്ലാം എനിക്ക് അയാളിൽ നിന്ന് അന്നം ലഭിക്കുന്നുണ്ടോ, എപ്പോഴെല്ലാം അയാളിൽ എനിക്ക് ഉപകാരം ലഭിക്കുന്നുണ്ടോ, അപ്പോൾ മാത്രമേ എനിക്ക് അയാളോട് കടപ്പാടുള്ളൂ എന്നാണ് ഉപഭോഗ വിചാരങ്ങൾ ലോകത്ത് വളർത്തിക്കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് മാറി നമ്മുടെ നേട്ടങ്ങളുടെയും നമ്മുടെ ഉപയോഗങ്ങളുടെയും അപ്പുറം ലോകത്തെ മുഴുവനും വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില മൂല്യങ്ങളുടെ അന്തർധാരയാണ് മതം പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കണ്ണു തുറന്ന് കാണുക, കാത് തുറന്ന് കേൾക്കുക, മനസ്സ് തുറന്ന് ഉൾക്കൊള്ളുക, നമ്മുടെ മസ്തിഷ്കങ്ങളെ അന്വേഷണത്തിൻ്റെ വഴിയിൽ പറഞ്ഞു വിടുക, എന്നിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കൃത്യമായ ലക്ഷ്യത്തെ അടയാളപ്പെടുത്തുക. ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് ഒരിക്കൽ കൂടി വരുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനു ജീവിക്കുന്നു, എങ്ങോട്ട് പോകുന്നു, എന്നെ ആരാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, എൻ്റെ മേൽ ഉത്തരവാദിത്തമുള്ള ഒരു രക്ഷിതാവ് ആരാണ്? ഇത്ര കൃത്യമായ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇസ്ലാം ഭൗമികമായ ജീവിതത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയത്ത് ഭൗതികവാദികൾ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത, നിയമങ്ങളും വ്യവസ്ഥകളും ഇല്ലാത്ത ചില സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും അവരുടെ ഇസമായി വച്ചിരിക്കുകയാണ്. ശാസ്ത്രമാത്രവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ ശാസ്ത്രത്തെ മതവൽക്കരിക്കുകയാണ്, അല്ലെങ്കിൽ ശാസ്ത്രത്തെ ദൈവവൽക്കരിക്കുകയാണ്. ഇനി ഇപ്പോഴുള്ള പഠന രീതികളും അന്വേഷണ രീതികളുമെല്ലാം അട്ടിമറിച്ചുകൊണ്ട് നാളെ സയൻസിന് പാരലായി ഒരു വ്യവസ്ഥിതി വന്നാൽ അതിനെ അവർ സ്വീകരിച്ചെന്ന് വരാം. എങ്ങനെ? അപ്പോൾ അതവരുടെ ദൈവമാകും, അതവരുടെ ഘടന നിശ്ചയിച്ചു കൊടുക്കുന്ന അടിസ്ഥാന മാനദണ്ഡമാകും. ശാസ്ത്രത്തെ മാനദണ്ഡമാക്കണം എന്ന് ആരാണ് പറഞ്ഞത്? ഏത് പ്രകൃതിയാണ് നമ്മളോട് പറഞ്ഞത്? അതുകൂടി നമ്മൾ ആലോചിക്കണമല്ലോ. ശാസ്ത്രമാത്രവാദികൾക്ക് ഇവിടെയുള്ള പ്രതിസന്ധികളോട് എങ്ങനെ പ്രതികരിക്കാൻ കഴിയും? എങ്ങനെ ഇവിടെയുള്ള കാര്യങ്ങളോട് നീതിനിഷ്ഠമായി പെരുമാറാൻ കഴിയും? മൂല്യങ്ങളെ എങ്ങനെ പരിപാലിക്കാൻ കഴിയും? കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ ഭൗതികമായ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയും ഇതിൽ ഇവിടെ നാം എത്ര കാലമുണ്ട് എന്ന ആലോചനയിലാണ് ഇവിടത്തേക്ക് വേണ്ടി അധ്വാനിക്കേണ്ടത്. നീ ഇവിടെ എത്ര കാലമുണ്ടാകും? അതനുസരിച്ചാണ് ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ സങ്കല്പങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നൊരു യാത്ര, നമ്മൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ കൃത്യമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വഴിക്കിറങ്ങുമ്പോൾ അയാളുടെ നടത്തത്തിൽ അതിൻ്റെ ഗൗരവം ഉണ്ടാകും, അയാളുടെ ഇടപാടുകളിൽ അതിൻ്റെ സീരിയസ്നെസ് ഉണ്ടാകും, അയാളുടെ വർത്തമാനങ്ങളിൽ അതിൻ്റെ പ്രാധാന്യം ഉണ്ടാകും. അതേസമയത്ത് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാത്ത ഒരാൾ എങ്ങോട്ട് പോകുന്നു എനിക്കറിയില്ല, എന്തിനു പോകുന്നു എനിക്കറിയില്ല, ആവശ്യങ്ങൾ എന്താണ് പ്രത്യേകിച്ച് നിശ്ചയമില്ല, അങ്ങനെയുള്ള ഒരാൾ ഒരു വഴിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതുപോലെയാണ് തന്നിഷ്ടവാദികൾ ഈ ലോകത്ത് ജീവിച്ചു. അതേസമയത്ത് കൃത്യമായ ലക്ഷ്യത്തിൽ ഞാൻ കോഴിക്കോടേക്ക് പോകും, എന്തിനു പോകും, ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി പോകും, എങ്ങനെ പോകുന്നു, ഇന്ന വാഹനത്തിൽ പോകുന്നു, ഏത് ടൈമിൽ പോകുന്നു, ഇന്ന ടൈമിൽ പോകുന്നു, എന്ത് ഏത് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോകുന്നത്, ഇന്ന വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോകുന്നത്, നിങ്ങൾക്കവിടെ പോയാൽ കാര്യം നേടിയെടുക്കാനുള്ള ഉപാധികളുണ്ടോ, ഉണ്ട്, അവിടെ ചെന്നാൽ താമസിക്കാനുള്ള സ്ഥലമുണ്ടോ, ഉണ്ട്, അവിടെ കണ്ടുമുട്ടാനുള്ള വ്യക്തികൾ ഹാജരായിരിക്കുമോ, ഉണ്ട്, അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ, ഉണ്ട്. ഇങ്ങനെ കൃത്യമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രികനെ പോലെയാണ് ഒരു വിശ്വാസിയുടെ ഭൗതികമായി. അതേസമയത്ത് ഈ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഭൗതികവാദികൾ, തന്നിഷ്ടവാദികൾ, ശാസ്ത്രമാത്രവാദികൾ, കേവല യുക്തിവാദികൾ. ഇതെല്ലാം നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾ ചെയ്യുന്നു. എൻ്റെ വിശ്വാസികളായ സഹോദരങ്ങളോട് പറയട്ടെ, നമ്മുടെ ഈ ലോകം ക്ഷണികമാണ്.
പക്ഷേ തീർത്തും പ്രതീക്ഷ. നമുക്ക് കാത്തിരിക്കാൻ ഒരു തറവാടുണ്ട്, അവിടെ ആനന്ദങ്ങളുടെ പ്രതീക്ഷയുണ്ട്, അവിടെ സൗകര്യങ്ങളുടെ ലോകമുണ്ട്. ആ സൗകര്യങ്ങളുടെ ലോകം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരുപാട് മൂല്യങ്ങളെ പരിപാലിക്കേണ്ടത്. ഈ മൂല്യങ്ങൾ മുഴുവൻ ആരാണ് നമുക്ക് നിശ്ചയിച്ചു തന്നത്? സാധാരണഗതിയിൽ ആരാണോ നമുക്ക് തരേണ്ടത്, ഈ ഭൂമിയുടെ ഉടമസ്ഥൻ, ആകാശത്തിൻ്റെ അധിപൻ, നമുക്ക് നമ്മുടെ ജീവൻ തന്നവൻ, നമുക്ക് നമ്മുടേതെന്ന് പറയാൻ എന്താണുള്ളത്? ഇനി അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് നമ്മുടേതെന്ന് പറയാൻ എന്തുണ്ട്? എല്ലാം ഗിവൺ ബൈ, എല്ലാം ലഭിച്ചിട്ടുള്ളത് മാത്രമാണ്. നമുക്ക് നമ്മുടേതെന്ന് എന്റെ ജന്മദേശം ഞാൻ തിരഞ്ഞെടുത്തതല്ല, എന്റെ വീട് ഞാൻ തിരഞ്ഞെടുത്തതല്ല, എന്റെ കുടുംബം ഞാൻ തിരഞ്ഞെടുത്തതല്ല, എന്റെ പിതാവ്, എന്റെ മാതാവ്, അങ്ങനെ തുടങ്ങി എൻ്റേതൊന്നും ഞാൻ തിരഞ്ഞെടുത്തതല്ല, എല്ലാം എനിക്ക് ലഭിച്ചതാണ്, എല്ലാം ലഭിച്ചതാണ്. ഇനി നോക്കൂ, നമ്മുടെ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഓരോരോ കാര്യങ്ങളെയും നിങ്ങൾക്ക് നിങ്ങളെ ഡിസൈൻ ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യം നിന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള രീതിയിലായിരിക്കുമായിരുന്നു നിങ്ങളെ ഡിസൈൻ ചെയ്യുക. നിങ്ങളുടെ നീളം, നിങ്ങളുടെ നിറം, നിങ്ങളുടെ നീളം, നിങ്ങളുടെ വണ്ണം, നിങ്ങളുടെ മുഖഭാവം, നിങ്ങളുടെ അവയവങ്ങളുടെ ലാവണ്യം, ഇതെല്ലാം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളെ ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം നൽകിയിരുന്നെങ്കിൽ ഇന്നുള്ള രീതിയിലാകുമായിരുന്നു നിങ്ങളെ നിങ്ങൾ രൂപപ്പെടുത്തുക. അവ നമ്മുടേതെന്ന് പറയുന്നതിൽ യഥാർത്ഥത്തിൽ നമുക്ക് റോളൊന്നുമില്ല. അപ്പോൾ നമുക്കെല്ലാം കൃത്യമായി ഒരു ശക്തി നൽകിയിരിക്കുന്നു. ആ നൽകിയവനോടുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ നാം പാലിക്കേണ്ടത്. വിശ്വാസികളോട് പറയട്ടെ, നമുക്ക് ക്ഷണികമായ ഈ ദുനിയാവിൽ, ഈ ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ. നമ്മൾ പരമാധികാരിയായ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ്. ഒരു പ്രതിനിധി എന്ത് ചെയ്യണമെന്ന് പറയേണ്ടത് പ്രാതിനിധ്യം നിശ്ചയിച്ചു തന്നവരാണ്, അഥവാ നമ്മെ ഇങ്ങോട്ട് അയച്ചവരാണ്. നമ്മെ ഇങ്ങോട്ട് അയച്ച അള്ളാഹു നമുക്കൊരു നിയമം നൽകിയിട്ടുണ്ട്. ആ നിയമത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് എല്ലായിടത്തും വിജയിക്കാനാകും. അവൻ നൽകിയിട്ടുള്ള വ്യവസ്ഥിതി ഇവിടെ നമുക്ക് ക്ഷേമമുണ്ടാകാനുള്ള വ്യവസ്ഥിതി, അവൻ നൽകിയിട്ടുള്ള വ്യവസ്ഥിതി ഇവിടത്തേക്ക് ശേഷം വരുന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കാനുള്ളതാണ്. ആത്യന്തികമായി എറ്റേണൽ പാരഡൈസ്, അനന്തമായ സ്വർഗം, എറ്റേണൽ ഹാപ്പിനെസ്, അനന്തമായ സന്തോഷം, ഇതെല്ലാം ലഭിക്കാനുള്ളതാണ്. 85 വയസ്സുള്ള, 100 വയസ്സുള്ള വലിയുമ്മ വലിയുപ്പ ഇങ്ങനെ കിടക്കും, അവസാനത്തെ നേരത്തെ ശ്വാസം മാത്രമേ ഉള്ളൂ, ഓർമ്മ ബാക്കിയുള്ളൂ. അപ്പോഴും മോനെ നല്ല നിലയിൽ മരിക്കാൻ പ്രാർത്ഥിക്കും. എന്താണ് ഉമ്മ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്? നിങ്ങളുടെ എല്ലാ അവയവങ്ങളും ക്ഷീണിച്ചു പോയി, നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി എന്താണ്? അതെ, എനിക്കപ്പുറത്തൊരു ജീവിതം എന്നെ മാടി വിളിക്കും, ഇതിനപ്പുറത്തൊരു ജീവിതം മാടി വിളിക്കും. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ലൈഫിലൂടെ അത് പഠിപ്പിച്ചു. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പന മട്ടൽ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ഏർമാടത്തിൽ കഴിഞ്ഞു പോവുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു ചെന്നു. ചെല്ലുമ്പോൾ ഇതാരാണ്? ലോകത്തെ മുഴുവനും കീർത്തി കേട്ട 23 വരുന്ന രാഷ്ട്രീയ സാമ്രാജ്യങ്ങളുടെ കിരീടം വെക്കാത്ത രാജാവ്, എത്രമാത്രം അനുസരണയുള്ള അനുയായികളാണ്! അത് ലോകചരിത്രത്തിൽ വേറൊരു നേതാവിനും അനുയായി വൃന്ദത്തിൽ നിന്ന് ഇത്രമേൽ അംഗീകാരവും സ്നേഹവും സ്വീകാര്യതയും കിട്ടിയിട്ടില്ല. അത്ര ഔന്നിത്യത്തിലുള്ള നേതാവാണ് ആ നേതാവിന് ലളിതമായ ജീവിതം. അവിടുത്തെ സൗന്ദര്യപൂർണമായ ഭൂമേനിയിൽ ചമന്ന വരകൾ വീണിരിക്കുന്നു. മറ്റൊരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി ചെന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, അവിടുന്ന് അവിടുത്തെ ഭൂമേനിയിൽ വരകൾ വീണിട്ടുണ്ടല്ലോ, അവിടുന്ന് കണ്ടില്ലേ സാർ ചക്രവർത്തിമാരുടെ കൊട്ടാരം, അവിടുന്ന് കണ്ടില്ലേ കിസ്രയുടെയും കൈസറിന്റെയും രമ്യകർമ്മങ്ങൾ, അവിടുന്ന് കണ്ടില്ലേ റോമിന്റെ അധികാര കേന്ദ്രങ്ങൾ? അങ്ങനെ അവരെക്കാൾ എന്തുകൊണ്ടും ഉന്നതമായ മാളികയിൽ ജീവിക്കാനും ഉന്നതമായ സൗകര്യങ്ങളിൽ ജീവിക്കാനും അർഹതയും അവസരവും ഉള്ള അവിടുന്ന് എന്തിനാണ് ഇത്രയും സിമ്പിളായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്രയും ലളിതമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ബഹുമാനപ്പെട്ട ലോകഗുരുവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ ഉമറെ, എനിക്ക് വലിയൊരു പ്രതീക്ഷ, എൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷ
നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാനുള്ള ഒരു അപ്പുറത്തെ ലോകമുണ്ട്, ഹിയർ ആഫ്റ്റർ ലൈഫ് അല്ലെങ്കിൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അവിടെ നമുക്ക് വലിയ മാളികയുണ്ട്. റോമിന് അത് പ്രതീക്ഷിക്കാനില്ല, കൈസറിനെ അത് പ്രതീക്ഷിക്കാനില്ല, കിസ്രയ്ക്ക് അത് പ്രതീക്ഷിക്കാനില്ല. നമുക്കിതൊരു സഞ്ചാരവേളയാണ്, ഇതൊരു ഇടവേളയാണ്. നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന യാത്രികനെ പോലെയാണ്, അല്ലെങ്കിൽ കടന്നു പോകുന്ന ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. നമുക്കിവിടെ കൂടുതൽ ഒരുക്കാൻ നേരമില്ല, നമുക്ക് അവിടത്തേക്കുള്ള. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, പ്രവാസ ലോകത്ത് 10-20 വർഷമൊക്കെ നിൽക്കുന്ന ആളുകൾ അവിടെ ലളിതമായ ഒരു റൂമിൽ താമസിക്കുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ലൈഫിൻ്റെ നല്ലൊരു ശതമാനം അവിടെ ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ പോലും അവർ അവരുടെ നാട് വീട് എന്ന് കാണുന്ന സ്ഥലത്തേക്ക് വലിയ മാളികകൾ ഉണ്ടാകുന്നു. എന്നാൽ പ്രവാസ ലോകത്ത് എനിക്കെന്നും ഇവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടവരാണ്, ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് എൻ്റെ നാട്ടിലേക്ക് എക്സിറ്റ് അടിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെയല്ല വീടുണ്ടാക്കേണ്ടത്, അവിടെയാണ് എൻ്റെ നാട്ടിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ തറവാട്ടിൽ അവിടേക്ക് വീടുണ്ടാക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നമുക്ക് കാത്തിരിക്കുന്ന സ്വർഗമുണ്ട്, നമുക്ക് പ്രതീക്ഷ വെക്കാനുള്ള പരലോകമുണ്ട്, അതില്ലാത്തവർ ഇതുതന്നെയാണ് ലോകമെന്ന് കരുതി ജീവിക്കുകയാണ്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പ്രൗഢിയുള്ള ഒരു വാഹനത്തിന്മേൽ സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് ഒരെണ്ണക്കച്ചവടക്കാരൻ വന്നു. അയാൾ ചോദിച്ചു, അല്ലയോ പ്രിയമുള്ള ജുനൈദുൽ ബഗ്ദാദി, നിങ്ങൾ പറയാറുണ്ടല്ലോ അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനീൻ, ഈ ലോകം ഒരു വിശ്വാസിയുടെ ജയിലാണ്. ജയിൽ മീൻസ് അയാൾക്ക് ചില നിയമങ്ങളുണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്, ചില പരിധികളുണ്ട്. നിങ്ങളൊന്നാലോചിച്ചപ്പെട്ട പാനീയങ്ങളുടെ മാധുര്യം തിരിച്ചറിയുന്നത് അനുവദിക്കപ്പെടാത്ത ചില പാനീയങ്ങളുള്ളതുകൊണ്ടാണ്. നമുക്ക് വ്യവസ്ഥാപിതമായ കുടുംബജീവിതത്തിൻ്റെ മാധുര്യം അറിയുന്നത് നാൽക്കാലികളെ പോലെ ഭോഗത്തിന് നിയന്ത്രണമില്ലാത്ത അവസ്ഥയിൽ നിന്ന് മാറി ഒരു നിയന്ത്രണമുള്ള വ്യവസ്ഥാപിതമായ ജീവിതമുള്ളത് കൊണ്ടാണ് കുടുംബജീവിതത്തിൻ്റെ സൗന്ദര്യം, മനുഷ്യൻ സൗന്ദര്യം അനുഭവിച്ചു. നമ്മൾ നാൽക്കാലികളെ പോലെയായിരുന്നു, പ്രത്യേകിച്ച് വിവാഹ വ്യവസ്ഥിതികളില്ല, ഭോഗ വ്യവസ്ഥിതികളില്ല എന്ന് വന്നിരുന്നെങ്കിൽ ഇവിടെ കുടുംബത്തിന് സന്താനങ്ങൾക്ക് എന്ത് പ്രാധാന്യം നമ്മൾ ആലോചിച്ചു. അപ്പോ ചില നിയന്ത്രണങ്ങളാണ് ജീവിതത്തിന്റെ മാധുര്യം, ചില നിയമങ്ങളാണ് ജീവിതത്തിന്റെ സൗരഭ്യങ്ങൾ. ആർക്കും എപ്പോഴും എവിടെയും എങ്ങനെയും ആകാം എന്നായിരുന്നെങ്കിൽ ഈ ജീവിതത്തിന് എന്ത് മധുരമാണുള്ളത്? ആരാണ് പരിശ്രമിക്കുക? ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, അല്ലയോ കൂട്ടുകാര, ഞാനിപ്പോൾ പ്രൗഢിയുള്ള വാഹനത്തിൽ സഞ്ചരിക്കും, സന്തോഷകരമായി ജീവിക്കുന്നു. എനിക്ക് ലഭിക്കാതിരിക്കുന്ന സ്വർഗത്തെ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു ജയിലാണ്. കാരണം ഈ ഉപയോഗങ്ങൾക്കും ഒരു പരിധിയുണ്ട്. അതേസമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശരിയായ ഒരു പരലോകത്തെ വീടിനെ പ്രതീക്ഷിക്കാത്ത ആളാണ്. നിങ്ങൾക്ക് ഈ കിട്ടുന്നത് തന്നെ വലിയ നേട്ടമാണ്. അപ്പോഴയാൾ ആലോചിച്ചു, ശരിയാണല്ലോ, നാളെ ഒരു പരലോകം ഉണ്ടെന്ന് വെച്ചാൽ, ജുനൈദുൽ ബഗ്ദാദി പറയുന്നത് പോലെ ഒരു പരലോകം നാളെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പോട്ടെ ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ജുനൈദുൽ ബഗ്ദാദിക്ക് അവിടെയും സൗകര്യമുണ്ട്, എനിക്ക് അവിടെ കിട്ടില്ല. അങ്ങനെ അയാൾ വിശ്വാസത്തിൽ പരിശുദ്ധമായ ഖുർആനിൽ നേരത്തെ പാരായണം ചെയ്ത സൂക്തത്തിന്റെ പൂർത്തീകരണത്തോടെ തൽക്കാലം നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്, യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാത്ത ആളുകൾക്ക് പാരത്രിക ലോകത്ത് കഠിനമായ ശിക്ഷ. വമഗ്ഫിറത്തു മിനല്ലാഹി വറിദ്വാൻ, സത്യവിശ്വാസികളായ ആളുകൾക്ക് പാപമോചനവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും തൃപ്തിയും കടാക്ഷങ്ങളും എല്ലാം. വമൽ ഹയാതു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ലോകം ഒരു വഞ്ചനയുടെ പ്രതീകമാണ്. കാരണം എന്താ? അടുക്കുംതോറും അകലുന്ന ലോകമാണ്, അടുക്കുംതോറും അകലുന്ന ലോകം. ദുനിയാവിനെ ഞാൻ പ്രാപിക്കും തോറും ദുനിയാവ് ഭൗതിക ലോകം എന്നെ തൊട്ട് അകലുകയാണ്.
സുഖകരമായൊരു ജീവിതത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും. പരിശ്രമിക്കുമ്പോൾ ഓരോ ദിവസവും ഈ ലോകത്തെ ജീവിതം എനിക്ക് കൗണ്ട് ഡൗൺ ചെയ്യുകയാണ്. ഞാൻ പിറന്നു വീണത് മുതൽ എന്റെ ലൈഫ് കൗണ്ട് ഡൗൺ ചെയ്യുകയാണ്. ഈ ടൈമർ സെറ്റ് വെച്ചിരിക്കുന്നത് എത്ര നേരത്തേക്കാണ് എന്ന് എനിക്കറിയില്ല. ചിലപ്പോ ഹാഫ് ആൻ അവർ, ചിലപ്പോ 40 മിനിറ്റ്സ്, ചിലപ്പോ അവർ, അവേഴ്സ്, ഡേയ്സ്, വീക്സ് ഓർ മന്ത് ആയിരിക്കാം. പക്ഷെ ജനിച്ചു വീണത് മുതൽ ഞാൻ കൗണ്ട് ഡൗണിലാണ്. ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ താമസിക്കാൻ വേണ്ടി ഒരു വീടുണ്ടാക്കും. ഒരു വർഷം കൊണ്ടാണ് വീടുണ്ടാക്കുന്നത് എന്ന് ഇരിക്കട്ടെ. എന്നാൽ ഈ വീട്ടിൽ ജീവിക്കേണ്ട ആളുടെ ഒരു വർഷത്തെ ജീവിതത്തിന്റെ കാലം ഹോമിച്ചുകൊണ്ടാണ് ഒരു വർഷം കൊണ്ട് അയാൾ വീട് വെക്കുന്നത്. അങ്ങനെയാണ് ഈ ഭൗതികമായ ലോകം അടുക്കും തോറും അകലുകയാണ്. സൗകര്യങ്ങളെ വലിച്ചു കൂട്ടും തോറും അനുഭവിക്കേണ്ട ത്വരകൾ നഷ്ടപ്പെടുകയാണ്. അധ്വാനിച്ച് വീടും കൂടും ഒരു പ്രവാസിയായ മനുഷ്യനെ ഒന്നുകൂടി ഉദാഹരിക്കാം. അയാളുടെ അത്യധ്വാനം കൊണ്ട് വീടുണ്ടായി, ഭാര്യയ്ക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങി, മക്കൾക്ക് വിദ്യാഭ്യാസവും വിവാഹവും എല്ലാം നടത്തി. അങ്ങനെ ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കുമ്പോഴേക്ക് അയാളുടെ ജീവിതത്തിന്റെ ആസ്വാദനത്തിന്റെ കാലം അവസാനിച്ചു, ആരോഗ്യകാലം അവസാനിച്ചു, കാഴ്ച മങ്ങാൻ തുടങ്ങി, കേൾവി കുറയാൻ തുടങ്ങി, പേശികൾക്ക് ആരോഗ്യം കുറഞ്ഞു തുടങ്ങി, ഒരുപാട് രോഗങ്ങൾക്ക് അഡിക്റ്റായി. ഈ ഒരു വിധത്തിലേക്ക് എത്തിച്ചേരുന്നു. അടുക്കും തോറും അകന്നുകൊണ്ടിരിക്കുന്ന ലോകമാണ്. അതുകൊണ്ട് അടുക്കും തോറും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാരത്രിക വിചാരത്തെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അതാണ് മതവിശ്വാസം. കൊള്ളാനും യാഥാർത്ഥ്യങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കാനും നേരിന്റെ ദൃഷ്ടികളെ കൂടുതൽ മൂർച്ചപ്പെടുത്താനും നമുക്കാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷണിക യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തെ ചിന്തിക്കാനാവണം. യുക്തിയും ബുദ്ധിയും വിവേകവും പറഞ്ഞു തരുന്നത് ഈ ലോകത്തിന്റെ ക്ഷണികതയും നാളെ ഒരു ലോകത്തിന്റെ അനിവാര്യതയും നമുക്ക് സഞ്ചരിക്കാം. വീണ്ടും ഓർബിൻ ടോക്സിൽ നമുക്ക് ഒത്തുകൂടാം. ഈ ശബ്ദം ചോദിച്ചവർക്ക് സന്തോഷമറിയിച്ചു ബുഹാരി ദഴവാ കോളേജിലെ ഓർ വിദ്യാർത്ഥികളുൾപ്പെടുന്ന ഓർഗനൈസേഷൻ ഓഫ് ബുഹാരി ഫോർ ഇസ്ലാമിക് ക്രൈം താങ്ക് യു. നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സീരീസുകളിലേക്ക് മുഴുവൻ നിങ്ങളുടെ സന്തോഷപൂർവ്വമുള്ള സാന്നിധ്യം ആഹ്ലാദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.